Hi friends, Suresh Abhi Tours ne matru video le ke lalum saagam. Yani nolude chotan kere ammuda tirunarai lana. Aide aide shingalu, matru kaishilu mai namuk gana. Adalam adu gana ne tru magalte ki bo. Kuchin de vasam bunte kiter lula chotan kere phagadi shatad lana pol namal olude. Adalam agate ki pogaun ana. Kerchil mul tanle nalar idil arangirich. Adu bola ne tutchayarun ne. Uttri varivad sambandham aitulla sadhanangal vechikkunna pooja kadakal mukkam namukku kaanan kayyum. വളരെ വർണ്ണ ശോഭകൾ കൊണ്ട് നല്ല രസമുണ്ട്. നല്ല കൃഷ്ണന്റെ പ്രതിമകളും ചോട്ടാനഗിരി അമ്മയുടെ രൂപങ്ങൾ അടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ കാര്യാലയമാണ് ചോട്ടാനഗിരിയിലെ ഉച്ചൻ ദേവസ്വം ബോർഡ് കീഴിലാണത്. ഇപ്പോൾ ഏകദേശം 5.5 അനുബന്ധിച്ചായിട്ടുണ്ട്. ഈ വാരാധിക്ക് സമയം ആവുന്ന ഒരു സമയമാണ്. കോവിഡ് കാലമായതിനാൽ ഭക്തരങ്ങൾ വളരെ കുറവാണ് ക്ഷേത്രത്തിൽ. ഉറവശത്തുനിന്നുള്ള കാഴ്ചകളാണിത്. അന്നദാന കൗണ്ടറാണ് ഇത് കാണുന്നത്. പ്രധാന ദേവസ്വം വഴിപാടിൻ്റെ കൗണ്ടറാണ് ഇവിടെ. പൂജ സമയങ്ങളാണ് എഴുതി വെച്ചിരുന്നത്. രാവിലെ 4 മണിക്ക് നട തുറന്ന് രാത്രി 8:30 നടക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൊതുവെ തിരക്ക് കുറവായിട്ടാണ് കാണുന്നത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. മേൽക്കാവിൽ നമ്മുടെ നടയിൽ നിന്നുള്ള ദർശനങ്ങളാണ്. ദേവസ്വം ബുസ്റ്റാള് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ദേവസ്വം ബോർഡിൻ്റെ വഴിപാട് കൗണ്ടറാണ്. ചുറ്റാനഗിരി ദേവീക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തരെ തിരക്ക് ഒട്ടും തന്നെ ഈ സമയത്ത് നിന്ന് കാണാൻ കഴിയില്ല. എന്ന് ഞായറാഴ്ചയായിട്ട് കൂടി വളരെ തിരക്ക് കുറവായിട്ടാണ് കാണുന്നത്. പ്രസാദം കൊടുക്കുന്ന ഇടമാണ്. ഭക്തജനങ്ങൾ പറവയ്ക്കുന്നത് ഇവിടെയാണ്. എല്ലുപറ, നെല്ലുപറ, അതുപോലെ മഞ്ഞൾപറ, അങ്ങനെ പലതരം പറകളാണ് ഇവിടെ ഒരേ സമയത്ത് തന്നെ നടക്കുന്നത്. കൊടിമരമാണ്. Thank you.
ആൾരൂപങ്ങളും മറ്റും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പായസം, പ്രധാനമായിട്ടുള്ള പറകൾ ഇവിടെ ലഭ്യമാണ്. പ്രധാനമായിട്ടും ദേവസ്വം ബോർഡിൻ്റെ പറനിരക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തുലാഭാരം ഇവിടെ നടക്കുന്നുണ്ട്. തുലാഭാരത്തിനായിട്ട് അനവധി പഴങ്ങൾ ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നു. എല്ലാത്തരം തുലാഭാരം ഇവിടെ ഒരേ സമയം നടക്കുന്നുണ്ട്. ദീപാരാധനയ്ക്കായിട്ട് അനവധി ഭക്തജനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലരും ഇവിടെ ഭജന ഇരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട മണിയാണ് ഇവിടുത്തെ. അനവധി ഭക്തജനങ്ങൾ ദിവസങ്ങളായി ഭജനമിരിക്കുന്നത് ചോറ്റാനിക്കരയിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ്. ചോറ്റാനിക്കര അമ്മയുടെ ശ്രീമൂലസ്ഥാനമാണിത്. പഴമല്ലിത്തറ എന്ന് കൂടി ഇതിന് പേരുണ്ട്. ജ്യേഷ്ഠ ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ നാഗപ്രതിഷ്ഠ, ശിവഭഗവാന്റെ കോവിലാണിത്. ഈ കാണുന്നതാണ് കല്യാണ മണ്ഡപം. അനവധി കല്യാണങ്ങൾ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ കല്യാണം കുറവായതുകൊണ്ട് മാത്രമാണ് കല്യാണം നടക്കാത്തത്. തോറ്റാനിക്കരയിലെ ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്ന സ്ഥലമാണ്. നേരെ ചെല്ലുന്നൊരു കുളമാണ്. കുളത്തിന് കരയിലായിട്ടാണ് രണ്ട് ദേവിമാരും അഭിമുഖമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രദക്ഷിണം വെച്ച് തൊഴേണ്ട ജന്മനക്ഷത്ര വിഷ്ണങ്ങളെ പറ്റി വിശ്വനാഥ എഴുതിയിട്ടുണ്ട്. വേണ്ടി വഴിവാണ് നടക്കുന്ന സ്ഥലമാണ്. കീഴ്ക്കാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് വലിയൊരു കുളമാണ്. ആ കുളത്തിൻ്റെ കരയിലായിട്ടാണ് കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം ഈ കാണുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, തോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുവല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.